ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഗോപി കൃഷ്ണൻ. പല്ലുവേദന എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ പല്ലുവേദന വരാത്തവരെ വളരെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുള്ളൂ. പല്ലുവേദന വരുന്നവർക്കറിയാം അത് എത്രമാത്രം ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ പല്ലിലെ കേടോ അല്ലെങ്കിൽ മോണയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനോ ആയിരിക്കും 90% കേസുകളിലും പല്ലുവേദനയ്ക്ക് കാരണമാകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പല്ലുവേദന വരുമ്പോൾ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി പ്രൊഫഷണലായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും നല്ല ഉചിതമായ ട്രീറ്റ്മെന്റ്. എന്നാൽ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾക്കിപ്പോൾ എല്ലാ സമയത്തും ഡെന്റിസ്റ്റ് ആക്സസിബിൾ ആകണമെന്നില്ല. ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷനിൽ ലോക്ക്ഡൌണിൽ നമ്മൾക്ക് പല നമ്മുടെ അടുത്തുള്ള ഡെന്റൽ ക്ലിനിക്കിൽ പലതും തുറക്കാനുള്ള സാധ്യത കുറവാണ്. നിങ്ങൾക്ക് രാത്രിയാണ് വേദന വരുന്നതെങ്കിൽ ഡെന്റിസ്റ്റിനായിട്ടുള്ള ആക്സസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കില്ല. അപ്പോൾ ഒരു ഡെന്റൽ ട്രീറ്റ്മെന്റ് ലഭിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ താൽക്കാലികമായി പെയിൻ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതായുള്ള ചെറിയ ടിപ്സ് അഥവാ ഹോം റെമഡീസിനെ കുറിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെറിയ ചൂടുവെള്ളത്തിൽ ലേശം ഉപ്പ് ഇട്ടിട്ട് അത് വെച്ചിട്ട് വാക്ക് കഴിക്കുന്നത്. ചില ആൾക്കാർക്ക് അത് വേദനയ്ക്ക് ശമനം കാണിക്കാറുണ്ട്. അടുത്ത മെത്തേഡ് ആണെങ്കിൽ നമ്മൾക്ക് ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന പെയിനുകളിൽ നമ്മൾക്ക് സാധാരണ കിടന്ന് കഴിയുമ്പോഴോ വേദന കൂടുന്നതായി കാണാറുണ്ട്. തലയിലേക്കുള്ള രക്തയോട്ടം കൂടുന്നത് കൊണ്ട് നമ്മുടെ തലയിലെ പ്രഷർ കൂടുന്നത് കൊണ്ട് തന്നെ അവിടെ വേദന കൂടാനാണ് ഇതിന് കാരണമാകുന്നത്. ഇപ്പോൾ നമ്മൾ തല കുറച്ച് റേസ് ചെയ്ത് വെക്കുക കിടക്കുകയാണെങ്കിൽ, ഒരു രണ്ട് തലയാണ് എക്സ്ട്രാ വെക്കുകയാണെങ്കിൽ, നമ്മുടെ ഹാർട്ടിലിൻ്റെ ലെവലിൽ നിന്ന് തല റേസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ തന്മൂലം തലയിലേക്കുള്ള ബ്ലഡ് പ്രഷർ കുറയുകയും അതുകൊണ്ട് വേദനയ്ക്ക് ഒരു ശമനം ഉണ്ടാവാൻ അത് സഹായിക്കുന്നതാണ്. അടുത്ത മെത്തേഡ് പറയുകയാണെങ്കിൽ ക്ലോ ഓയിലാണ്. ക്ലോ ഓയിൽ അഥവാ യൂജനോൾ കണ്ടെയ്നിങ് ഓയിൽ, ഇത് നമ്മൾ ആ ഒരു ചെറിയൊരു കോട്ടണിലോ അല്ലെങ്കിൽ ഒരു ഈ ബഡ്സിലോ ആക്കി നമ്മൾ പല്ലിലെ പോടുള്ള ഭാഗങ്ങളിൽ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ താൽക്കാലികമായി അവിടെ വേദനയ്ക്കൊരു ശമനം ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്ലോ ഓയിലും ഇതൊന്നും ഇല്ല എന്നുള്ള കണ്ടീഷനിലാണെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലം വേണമെങ്കിൽ ഇപ്പോൾ ചിലവർ ഗ്രാമ്പൂ, ചിലവർ പേസ്റ്റ്, ഇതൊക്കെ ചിലവർക്ക് വളരെ താൽക്കാലികമായിട്ടുള്ള സൊല്യൂഷൻസ് നൽകാവുന്നതാണ്. ഇത് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നത് പെയിൻ കില്ലേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പാരസെറ്റമോൾ, ഐബുപ്രോഫെൻ, ഇങ്ങനെ ഏതെങ്കിലും പെയിൻ കില്ലേഴ്സ് മിക്കവാറും വീട്ടിൽ ആരുടെയും കഴിക്കുന്നുണ്ടാവും, അത് ഇവർ എടുക്കുന്നതാണ് നമ്മൾ സാധാരണയായി ചെയ്യാറുള്ളത്. എന്നാൽ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇതുവരെ പെയിൻ കില്ലർ കഴിക്കാത്ത ഒരാളാണെങ്കിൽ, നിങ്ങൾ കഴിച്ചിട്ടുള്ള മെഡിസിൻ അല്ലാന്നുണ്ടെങ്കിൽ ചില വ്യക്തികൾക്ക് ഇത് അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അറിയാണ്ട് ആ മെഡിസിനാണ് കഴിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് മെഡിക്കേഷനോട് അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ മെഡിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് വെറും വയറ്റിൽ ഒരിക്കലും പെയിൻ കില്ലേഴ്സ് കഴിക്കാൻ പാടില്ല. അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് മാത്രമേ ഈ പാരസെറ്റമോളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പാടുള്ളൂ. ഈ പെയിൻ കില്ലേഴ്സ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ പെയിൻ അവിടെ മാസ്ക് ചെയ്യപ്പെടുന്നു മാത്രമേ ഉള്ളൂ. നമ്മുടെ പല്ല് ഇൻഫെക്ഷൻ അത് അതേപടി തന്നെ നിലനിൽക്കും. ഒരിക്കലും നിങ്ങൾ പെയിൻ കില്ലേഴ്സ് കഴിച്ച് നിങ്ങളുടെ പ്രോബ്ലം മാറിയെന്ന് വിചാരിക്കരുത്. അത് ഭാവിയിൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാം. അതുകൊണ്ട് എപ്പോഴും താൽക്കാലികമായി എമർജൻസി ആയിട്ട് മാത്രം എടുക്കാവുന്ന സൊല്യൂഷനാണ് പെയിൻ കില്ലേഴ്സ്. എന്നിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഡെന്റിസ്റ്റിനടുത്തേക്ക് പോകേണ്ടതായിരിക്കും. എന്നാൽ ചില കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ചിലർ മിക്സ് വെക്കുന്നവർ കണ്ടിട്ടുണ്ട്. ചിലർ പല മിക്സ്, അമൃതാഞ്ചൽ, പല ബാമുകൾ, ചിലർ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് വാഷ് ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യരുത്. കാരണം ഇതൊക്കെ പല്ലില് ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യത ഉള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ഒരു ഇതിൽ കണ്ടിരിക്കുന്നത് വെച്ചാൽ ആലം പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന ആലം വെച്ചിട്ടാണെങ്കിൽ അത് നിശ്ചിത എമൗണ്ടിൽ ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് അത് വെച്ച് വാഷ് ചെയ്യുക, വേദനയ്ക്ക് ശമനം ലഭിക്കുന്നതായി കണ്ടുവരുന്നത്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഉള്ളിൽ പോകരുത്, അധികം എമൗണ്ട് ആയി പോകരുത്. അതും ഈ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ മെത്തേഡ്സും താൽക്കാലികമായി ജസ്റ്റ് അപ്പോൾ മാത്രം നിങ്ങൾക്ക് ശമനം കിട്ടാൻ വേണ്ടി മാത്രം ഉള്ള മെത്തേഡ്സാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഈ മെത്തേഡിൽ തന്നെ റിലേ ചെയ്തുകൊണ്ടിരിക്കരുത്. ഡെന്റിസ്റ്റിനടുത്ത് പോകുന്നതിന് മുന്നേ ഞാൻ ഒന്നൊരു സ്പെസിഫിക് ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, പലരും ഈ മെത്തേഡ് കൊണ്ട് എൻ്റെ വേദന മാറി എന്ന് പറഞ്ഞ് നോക്കാണ്ടിരിക്കും. പിന്നെ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പല്ല് ഗുരുതരമായ പ്രശ്നത്തിലേക്ക് മാറാൻ സാധിക്കുന്നു. അപ്പോൾ വളരെ ശക്തിയായ വേദന വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു ശമനം കിട്ടാൻ വേണ്ടി താൽക്കാലികമായിട്ടുള്ള ഒരു സൊല്യൂഷൻ മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല അവോയ്ഡ് ചെയ്യുക.
ചെയ്യാൻ പറ്റും. നമുക്ക് താരതമ്യം സേഫ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസ് ആണ് ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. ഒരിക്കലും ഇതൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്, ഇത് വെറും ടെമ്പററി ആയിട്ടുള്ള സൊല്യൂഷൻ മാത്രമാണ് ഈ വീഡിയോയിലുള്ളത്.